ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മൾ ആദ്യത്തെയായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അതൊരു സ്കൂട്ടർ റിവ്യൂ ആണ്. സോ ഈ സ്കൂട്ടർ നമുക്കിപ്പോൾ അറിയാമല്ലോ, ഇതൊരു ഇലക്ട്രിക് സ്കൂട്ടറാണ്. അതായത് നമുക്കിപ്പോൾ അറിയാം നമ്മുടെ പെട്രോളിൻ്റെയും വിലയൊക്കെ ഭയങ്കര കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മളെല്ലാവരും ഇലക്ട്രിക് സ്കൂട്ടറാണ് ചിന്തിക്കുന്നതാണ്. അപ്പം നമ്മുടെ കേരളത്തിൽ സ്വന്തമായിട്ടുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടർ നമ്പത്തേക്ക് വേറെ എന്താ വേണ്ടത്? ഈ വണ്ടി എനിക്ക് റിവ്യൂ ചെയ്യാൻ തരുന്നത് ഇലക്ട്രീന എൻ്റർപ്രൈസസ് ആണ്. അത് കൊല്ലത്ത് അയത്തൽ ജംഗ്ഷനിൽ പുളിയത്തുമുക്കിലാണ് ഇവരുടെ കടയുള്ളത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പോയി കാണണമെന്നുണ്ടെങ്കിൽ കാണാമല്ലോ. സാധാരണക്കാർ ഇലക്ട്രിക് സ്കൂട്ടർന്ന് കേൾക്കുമ്പോൾ ഓൾഡ് ജനറേഷൻ ബാറ്ററി വണ്ടിയായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഡിഫറെൻറ്റ് കോൺസെപ്റ്റിൽ വന്നിരിക്കുന്ന നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് ന്യൂട്രോൺ. ക്യൂരിയോസിറ്റി വന്നില്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. ഇതൊരു മാറ്റ് ഫിനിഷിൽ വരുന്ന വണ്ടിയാണ്. ഇതിനെ കൂടുതൽ അടിപൊളിയാക്കുന്നത് ഇതിൻ്റെ ക്രോം എലമെന്റ്സ്. ഹെഡ് ലൈറ്റ്സ് വന്നേക്കുന്നത് LEDs ആണ്. അതിൻ്റെ കൂടെ തന്നെ DRLs പ്രൊവൈഡ് ചെയ്യും. നമ്മൾ അറിയാതെ പോലും ഒരു ആക്സിഡൻറ്റ് കൊടുക്കുമ്പോൾ വണ്ടി സ്പീഡ് പോയി അതൊരു ആക്സിഡൻറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് നമുക്കിവിടെ ഒരു സേഫ്റ്റി ഫീച്ചറായിട്ട് പാർക്കിംഗ് മോഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കാറിലൊക്കെ കണ്ടുവരുന്ന കണക്ക് ഒരു സ്മാർട്ട് കീ ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ കീയിൽ വരുന്ന ഒരു അടിപൊളി ഫീച്ചറാണ് ഈ കീലെസ് എൻട്രി. ഇത് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഓൺ ആവും. നമുക്ക് തന്നെ ഒരു അടിപൊളി സെറ്റപ്പാണ് ഈ റിവേഴ്സ് മോഡ്. ഇപ്പം നമുക്കറിയാം ഈ ബാക്കിലോട്ട് വണ്ടി എടുക്കുമ്പോഴത്തേക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷെ ഈ ഒരു റിവേഴ്സ് മോഡിൽ അത് എളുപ്പത്തിൽ സെറ്റ് നമുക്ക്. ഇടിക്കുമ്പോൾ ഇതിനൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നു, പക്ഷെ അങ്ങനൊന്നുമില്ല. 50 ആണ് ഞാൻ ഇപ്പോൾ ഇവിടെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ഭയങ്കര നല്ലൊരു അഭിപ്രായമാണ്. ഇപ്പോൾ എനിക്ക് 70 km ഒരു മൈലേജ് കിട്ടുന്നുണ്ട്. ലിഥിയം അയോൺ ബാറ്ററിയിൽ രണ്ട് രീതിയിലാണ് വരുന്നത്. ഒന്ന് 29 AH ബാറ്ററിയും ഒന്ന് 35 AH ബാറ്ററി. നമുക്കിപ്പോൾ കൂടുതൽ മൈലേജ് വേണമെന്നുണ്ടെങ്കിൽ 35 AH ബാറ്ററിയാണ് നമുക്ക് സിംഗിൾ യൂസിന് പറ്റുന്നത്. ഇനി ഇതിൻ്റെ പ്രൈസ് പറയാനാണെങ്കിൽ ഇതിൻ്റെ ബേസ് മോഡലിന് 57,900, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടോപ്പ് ആൻഡ് മോഡലിന് 87,900 ആണ്. പ്ലീസ് വീഡിയോ നിങ്ങൾ ആദ്യം എൻ്റെ ചാനൽ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.